ഹാലോ ലുയ യേശുവേ നന്ദി യേശുവി ആരാധന പ്രിയപ്പെട്ട ദൈവജനമേ നമ്മൾ ഈ ഒരു മാസക്കാലമായും രണ്ട് മൂന്ന് ദിവസനിടയിലുമായി ക്രൈസ്തവ മക്കൾ ഈ കേരളത്തിൽ അനുഭവിക്കുന്ന ആ വേദനകളെക്കുറിച്ചാണ് അല്പനേരം പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ കഴിഞ്ഞ ഞായറാഴ്ച എറണാകുളം അങ്കമാലി രൂപതയിൽ ഒരു ദേവാലയത്തിൽ ഇടയലേഖനം വായിച്ചതുമായി ബന്ധപ്പെട്ടുള്ള സംഭവവികാസങ്ങൾ അത് യൂട്യൂബ് ചാനലിലൂടെയും മീഡിയയിലൂടെയൊക്കെ കണ്ടപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ദാസൻ്റെ ചങ്ക് പിളർന്നു പോയി ഓരോ ക്രൈസ്തവ മക്കൾ ദൈവത്തിൻ്റെ ബലിപീഠത്തെങ്കിലേക്ക് കയറി ചെന്ന് അവിടെ ആരാണത് ബലി അർപ്പിക്കുന്നത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി അവിടെ ആ സമയത്തൊരു ഒരു വൈദികനില്ല യഥാർത്ഥമായിട്ട് യേശു ക്രിസ്തുവാണ് അവിടെ ആ ബലിയർപ്പിച്ചിരിക്കുന്നത് നമ്മുടെ രക്ഷകനും നാഥനുമായ ഈശോ ആ യേശു ബലി അർപ്പിക്കപ്പെടുന്നതിലേക്കാണ് ഒരു മകൻ കയറി ചെന്നിട്ട് ആ മൈക്കെടുത്ത് മാറ്റുന്നതും ഇടേലേഖനം മേടിച്ച് വലിച്ചീറുന്നതൊക്കെ ആയിട്ട് കാണുന്നത് എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ക്രൈസ്തവരാണെന്ന് മാമോദീസ സ്വീകരിച്ച് സഭയിലൂടെ യേശുവിൻ്റെ അംഗത്വം സ്വീകരിച്ചവൻ യേശുവിൻ്റെ മകളും മകനും ലജ്ജ തോന്നി നമുക്കൊക്കെ അത് കണ്ടപ്പോൾ തന്നെ കർത്താവിൻ്റെ ആ നെഞ്ച് പിളർന്നാണ് ആ ഗാകുൽ മലയിൽ യേശു മരണമടഞ്ഞത് കുരിശിൽ കിടന്ന് ആ യേശുവിനെ ഇന്നും നമ്മൾ ക്രൈസ്തവരായ മക്കൾ വെറുതെ വിടുന്നില്ല എന്നുള്ളതാണ് ബലിപീഠം ദേവാലയത്തിലെ മധുമഹ എന്ന് വിളിക്കപ്പെടുന്ന ബലിപീഠം അതിനെക്കുറിച്ച് എന്താണ് നമുക്കറിയാവുന്നത് യേശുവിൻ്റെ കല്ലറുടെയും ഉത്ഥാനത്തിൻ്റെയും ഒക്കെ ആയിട്ട് സിംഹാസനമാണത് അവിടെയാണ് യേശുവിൻ്റെ പ്രിയപ്പെട്ട അഭിഷേക്തൻ ബലി അർപ്പിക്കുന്നത് അത് യഥാർത്ഥത്തിൽ അത് യേശു ക്രിസ്തുവാണ് നമുക്ക് വേണ്ടിയാണ് ബലി അർപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ വന്നു പോയ തെറ്റ് അതിൽ നിന്ന് നമ്മൾ അനുതപിച്ച് പിന്മാറിക്കൊണ്ട് ഇങ്ങനെയുള്ളൊരു സംഭവവികാസങ്ങളൊന്നും നമ്മൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതല്ലേ എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തൊക്കെയോ സാർത്ഥതയുടെയും നിഗൂഢമായോ ഉദ്ദേശ ലക്ഷ്യങ്ങളും തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഓരോ ക്രൈസ്തവൻ്റെ നെഞ്ചിലൂടെ അവൻ്റെ ശരീരത്തിലൂടെ കടന്നു പോകുന്നത് യേശുവിൻ്റെ രക്തവുമാണ് അത് നമ്മൾ തിരിച്ചറിയണം ഒത്തിരിയേറെ സങ്കടത്തോടെയും വേദനയോടെയാണ് ഇത് പറയുന്നത് ഈ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് കേരളത്തിലെ സിനിമയിലൂടെ ക്രൈസ്തവ മക്കളെ മാനസികമായിട്ടൊക്കെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ക്രൈസ്തവൻ്റെ മകൻ മകനോ മകളോ വേദനിക്കുന്നുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ ഹൃദയമാണ് മുറിയപ്പെടുന്നത് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി യേശുവിനെ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ യേശുവിനെ വീണ്ടും വീണ്ടും പച്ചയോടുകൂടി ആ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ആ കുരിശിൽ പച്ചയോടെ മലർത്തിക്കിടത്തി ആണി അടിച്ചതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ നാം ഓരോരുത്തരും ചെയ്യുന്ന ഈ ദുഷ്കർത്തിയങ്ങൾ ചെയ്യുമ്പോൾ യേശുവിൻ്റെ ആ കുരിശിൽ വീണ്ടും വീണ്ടും മലർത്തി കിടത്തി ആണി ആണിയടിക്കുകയാണ് ചെയ്യുന്നത് യേശുവിൻ്റെ ചങ്കിലേക്ക് അന്ന് പടയാളി യേശു മരിച്ചപ്പോൾ കുത്തിയെങ്കിൽ ഇന്ന് യേശു കുറച്ചും മരിക്കാതെ ആ യേശുവിൻ്റെ നെഞ്ചിലേക്ക് നമ്മൾ തന്നെ പച്ചയ്ക്ക് കുത്തുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ട തിരിച്ചറിയണം ഓരോ ക്രൈസ്തവൻ്റെയും ശരീരത്തിൽ ഓടുന്നത് അത് യേശുവിൻ്റെ രക്തമാണെന്ന് തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ നമ്മളിത് ഈ അവസ്ഥയിൽ നിന്ന് മാറി യേശു ക്രിസ്തുവിനെ രക്ഷകനാഥനുമായിട്ട് സ്വീകരിച്ചുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് തൂങ്ങാം യേശുവിനെ ആരാധിക്കാം യേശുവയെ ആക്ഷേപിക്കരുത് ഒരു പടം പിടിക്കുന്നവനും ഒരു സിനിമാക്കാരനും മേലിൽ ഒരിക്കലും യേശുവിനെ ആക്ഷേപിക്കുവാൻ ഇട കൊടുക്കരുത് ശക്തമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങനെ അനുഭവം ഉണ്ടായാൽ അതിനുവേണ്ടി ഞങ്ങൾ പ്രതികരിക്കും യേശുവെ നന്ദി യേശുവെ സ്ത്രോത്രം യേശുവെ ആരാധന പ്രേയ